വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും ഒരു രുചികരമായ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അവർ ഒരു പാത്രത്തിലേക്ക് പകർത്തുന്ന ഒരു കാഴ്ച അല്ലേ ഇത് പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ KCYM സംഘടനയിലെ ഒരു കൂട്ടം യുവാക്കളും യുവതികളും ചേർന്ന് ഒരുക്കിയ സ്വാദിഷ്ടമായ ബിരിയാണിയാണ് ഇത് ഇവർ കൊണ്ടുപോകുന്നത് ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ രോഗികൾക്കും അതുപോലെ കൂട്ടിയിരിക്കുന്നവർക്കും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വലിയൊരു ജീവകാരുണ്യ പ്രവൃത്തി തുടങ്ങി വെച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാണ് ഒരു നേരത്തെ വിശപ്പടക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് മറ്റുള്ളവർക്ക് അതൊരു സഹായമായി തീരുകയാണെങ്കിൽ അതിലേറെ സന്തോഷവും ഇന്ന് നമ്മുടെ മക്കൾ ഈ ഒരു വർഷം തികയുന്ന ദിവസം പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ വെട്ടിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഡീപ്പോൾ SS സ്മൈൽ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു അഗതി മന്ദിരമുണ്ട് ആ മന്ദിരത്തിലേക്കാണ് രുചികരമായ ഒരു പാചകം ചെയ്ത ഫുഡുമായിട്ട് അവരവിടെ എത്തിച്ചേർന്നു ഒരു ദിവസം ഒരു പകൽ മുഴുവൻ അവരോടൊപ്പം കഴിയാനും അവരെ സന്തോഷിപ്പിക്കുവാനും അതുപോലെ തന്നെ അവരോടൊപ്പം നൃത്തം ചെയ്യാനും പാട്ടുപാടാനൊക്കെ അവരിന്ന് സമയം കണ്ടെത്തി ഒത്തിരി സന്തോഷം നമ്മുടെ മക്കൾ നല്ല നല്ല കഴിവുകളുള്ള കുറേ മക്കളുണ്ട് നമുക്ക് നമ്മുടെ ഇടവയിലും ഈ സമൂഹത്തിലും അവരൊക്കെ കണ്ടെത്തി അവരെ ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക മറ്റുള്ളവർക്ക് അതുകൊണ്ട് സന്തോഷവും എന്താ പറയുക അവർക്കൊരു സമയം ഇതുപോലെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് നമ്മുടെ അഗതികളായിട്ടുള്ള മിക്കവാറും ആളുകൾ രോഗികളും അതുപോലെ പ്രായം ചെന്നവരും കുട്ടികളും അസുഖമുള്ളവരൊക്കെയാണ് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു വലിയൊരു ആശ്വാസമായിട്ട് തീരുകയാണ് ഇത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു മെസ്സേജ് തന്നെയാണ് ഈ ഒരു പ്രവൃത്തി മാത്രമല്ല സമൂഹത്തിനും അതുപോലെ ഇടവഴിക്കൊക്കെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇവരുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്കതായിരുന്നു ഇപ്പോൾ നമ്മുടെ വലിയൊരു സംസാര വിഷയമായിരിക്കുന്നതേ നമ്മൾ തെരുവിൽ വലിച്ചെറിയുന്ന നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് അവർ മനോഹരമായിട്ട് പോട്ട ജംഗ്ഷനിൽ തന്നെ ഇരിഞ്ഞാലക്കുടയ്ക്ക് പോകുന്ന വഴിയിൽ വലിയൊരു ആയിട്ട് യാത്രക്കാർക്ക് വലിയൊരു സഹായമായിട്ട് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടാക്കിയിരിക്കുകയാണ് ബസ് സ്റ്റോപ്പ് അത് വളരെ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് കാരണം ഈ പൊരും വെയിലത്ത് നമ്മുടെ ആളുകൾക്ക് ഒന്ന് ബസ് കാത്തു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അതിൽ നിന്ന് അവർക്കൊരു മോചനം എന്നോണം അവർ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തായി തീർന്നിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളെ കളക്ട് ചെയ്ത് അതായത് തെരുവിൽ നിന്നും നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ പോലുള്ള സ്ഥലങ്ങളിൽ ടൂറിസ്റ്റുകളുടെ അവർ വലിച്ചെറിയുന്ന കുപ്പികളൊക്കെ പെറുക്കിയെടുത്ത് പെയിൻറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ട് അവർ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഈ ഒരു ആശയം ഉണ്ടായെന്ന് തോന്നുന്നു ഒരു മതിൽ അല്ലെങ്കിൽ ഒരു ചുമരുണ്ടാക്കണമെന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു കുപ്പികൾ അവർക്കൊരു സഹായമായി നല്ലൊരു ആശയം കൂടിയാണ് നമ്മുടെ ഈ ഒരു കളഞ്ഞിടുന്ന നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കൊണ്ട് ഇതുപോലെ ഗുണങ്ങളുണ്ടെന്നും കൂടി സമൂഹത്തിനൊരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കൊടുവേനലിൽ ദാഹജലത്തിനായിട്ട് കുടിവെള്ളവും അവിടെ വെച്ചിട്ടുണ്ട് അതും നല്ലൊരു ആശയമാണ് നല്ലൊരു പ്രവൃത്തി തന്നെയാണ് എന്താണ് ചൂടല്ലേ നമുക്കൊരു തുള്ളി വെള്ളത്തിനൊക്കെ ദാഹിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബസ് സ്റ്റോപ്പിലൂടെ അല്ലെങ്കിൽ ഈ വഴിയിലൂടെ പോകുന്നവർക്ക് അതൊരു വലിയൊരു സഹായമാണ് ഈ സംഘടനയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഡിബിനും ഭാരവാഹികളും മുന്നോട്ട് പോകുന്നത് ഇടവ സമൂഹത്തിൻ്റെ ഫുൾ സപ്പോർട്ടർ കൂടിയാണ് അതുപോലെ ഇടവക വികാരിയായിരിക്കുന്ന ടോമാളി അക്കിലച്ഛനും ക്രിസ്റ്റി അച്ഛനും ഒക്കെ ഇവർക്ക് കട്ട സപ്പോർട്ടുണ്ട് നമ്മുടെ ട്രസ്റ്റിമാരും ഇവരോടൊപ്പം എല്ലാ പ്രവർത്തനത്തിനും സപ്പോർട്ടായിട്ടുണ്ട് അതുപോലെ ഒരു വർഷം മുമ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് ഭക്ഷണം എത്തിക്കുന്ന ഒരു വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം നേതൃത്വം നൽകിയത് മുൻ വികാരിയായിരുന്ന ജോസ് വേദമിച്ചിലച്ഛനും കൊച്ചച്ഛന്മാരായ അനൂപച്ചനും കൊടിയനച്ഛനുമാണ് അവരെ ഇത്തരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് നമ്മുടെ മക്കൾക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും വഴികാട്ടിയായിട്ട് നിങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ മക്കൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തീർന്നിരിക്കുന്നത് ഇതേപോലെ നല്ല നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ഇനി KCYM സംഘടനയ്ക്ക് ഇനിയും കഴിയട്ടെ ഇതേപോലെ ഒത്തിരി യുവാക്കൾ ഇതേപോലെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം ആയാൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മക്കൾക്കൊരു പ്രോത്സാഹനമായിരിക്കും അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ